ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലവ്ലി സി സി വേളിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് നമ്മളുടെ കഥയിൽ ആദ്യം കാണിക്കുന്നത് സഞ്ജന സിദ്ധാർത്ഥിനെ വിളിച്ച അനുഗ്രഹം വാങ്ങിക്കുന്നതാണ് ശേഷം കഥയിൽ കാണിക്കുന്നത് ഭദ്രനും സഞ്ജനയുടെ അച്ഛനും മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് സഞ്ജനയുടെ അച്ഛൻ ഫദറിനോട് പറയുകയാണ് നാളെ മുതൽ നമ്മൾ ബന്ധുക്കളാണ് അതേപോലെ പ്രതീഷും സുമിത്ര എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അപ്പോൾ ഭദ്രം പറയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ ആൾക്കാർ ഇവിടെ കാണുമെന്ന് പറയുകയാണ് പിന്നെ അവർ പിരിയുന്നതായിട്ടാണ് കാണിക്കുന്നത് സഞ്ജനയുടെ അച്ഛൻ സിദ്ധാർത്ഥിനെ ഫോൺ ചെയ്ത് വാണിങ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് നാളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കി കഴിഞ്ഞാൽ സതീഷിനെ പഴയതുപോലല്ല കാലും കയ്യും തല്ലി ഒടുക്കുകയല്ല കൊല്ലുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് നാളത്തോടെ നാളത്തോടെ സഞ്ജനയുടെ വീട്ടു തടങ്കിൽ അവസാനിക്കും സഞ്ജന ഇപ്പോഴാണ് ഞാൻ അനുഗ്രഹിച്ചതെന്നൊക്കെ പറയുകയാണ് ശേഷം കാണിക്കുന്നത് സഞ്ജനയുടെ വീടാണ് സഞ്ജന സുമിത്ര കൊടുത്ത് വിട്ട ആഭരണങ്ങളെല്ലാം അണിഞ്ഞു നോക്കുകയാണ് അപ്പോൾ സഞ്ജനയുടെ അച്ഛൻ അവളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ സിദ്ധാർത്ഥിനെ വിളിച്ചോ നിൻ്റെ ഈ ഫോൺ ഇല്ലല്ലോ പിന്നെ എങ്ങനെ നീ വിളിച്ചോ അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടോ ഒന്നുമില്ല എന്നൊക്കെ പക്ഷെ പുള്ളി വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല അവളുടെ റൂമെല്ലാം അരിച്ച് പറക്കുകയാണ് ഫോണിന് വേണ്ടി പക്ഷേ ഫോണൊന്നും കിട്ടുന്നില്ല ശേഷം കഥയിൽ കാണിക്കുന്ന സുമിത്രയും എസ് ഐയും ഫോണിൽ സംസാരിക്കുന്നതാണ് എസ് ഐ പറയുന്നുണ്ട് കല്യാണത്തിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും അതേപോലെ സഞ്ജുനെ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് വേണം ഭദ്രനെ ട്രാപ്പിലാക്കണം എന്നൊക്കെ പറയുകയാണ് ശേഷം കഥയിൽ കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടി സിദ്ധാർത്ഥ് റെഡിയാകുന്നതാണ് ഇതേ സമയം സരസ്വതിയമ്മ വേദിയെ വിളിച്ചിട്ട് സിദ്ധാർത്ഥ് കല്യാണത്തിന് പോയോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ വേദിക ഇല്ലെന്ന് പറയുകയാണ് സരസ്വതിയമ്മ അമ്മ വേദികയോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥ് കല്യാണത്തിന് പോകുന്നത് എങ്ങനെയും തടയണം എന്നൊക്കെ വേദിക സിദ്ധാർത്ഥിനോട് പറയുകയാണ് പ്രതീക്ഷ എന്നെയൊന്നും കല്യാണത്തിന് വിളിച്ച പോലും ഇല്ലല്ലോ നിങ്ങളോട് അനുഗ്രഹം വാങ്ങിച്ചത് അപ്പോൾ എന്നോടൊന്നും പറയാമായിരുന്നില്ല എന്നൊക്കെ അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് പ്രതീക്ഷിനെ ഇതിന് കുറ്റം പറയാൻ പറ്റത്തില്ല കല്യാണം മുടക്കുന്നതിൻ്റെ മുൻപന്തി നീ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ വേദിക പറയുകയാണ് പ്രതീക്ഷനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് സഞ്ജനയുടെ അച്ഛൻ അവൻ പഴയതുപോലെ ഉപദ്രവിച്ചാലോന്ന് ഓർത്തിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് എൻ്റെ വിശ്വസം അറിയിക്കണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവൾ അവിടെ മയങ്ങി വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത് ശേഷം കഥയിൽ കാണിക്കുന്നത് വേദിക സിദ്ധാർത്ഥ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ടാണ് വേദിക സിദ്ധാർത്ഥിനോട് എന്താ എനിക്ക് പറ്റിയെന്നൊക്കെ കാര്യം തിരക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു നിനക്ക് ബി പി എല്ലാം നോർമലാണെന്ന് എന്താണെന്ന് അറിഞ്ഞൂടെ പെട്ടെന്ന് വാങ്ങി വീണെന്ന് പറയുകയാണ് എന്നിട്ട് വേദിക പറയുകയാണ് സിദ്ധാർത്ഥന് സമയമായില്ലേ കല്യാണത്തിന് പോകാൻ പൊയ്ക്കോ എന്നൊക്കെ അപ്പോൾ സിദ്ധാർത്ഥില്ല ഞാൻ പോകുന്നില്ല നിനക്ക് ഇങ്ങനെ വയ്യായിരിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ശേഷം കഥയിൽ കാണിക്കുന്നത് സുമിത്രയുടെ വീടാണ് അവിടെ ശീതൾ പ്രതീഷിനെ കല്യാണത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് സുമിത്ര വരികയാണ് പ്രതീക്ഷിൻ്റെ കല്യാണം ഇങ്ങനെ നടത്തേണ്ടി വരുന്നതിൽ സുമിത്രയ്ക്ക് നല്ല വിഷമമുണ്ട് അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്